Welcome to PNKS. Friends, അപ്പോൾ നാളെ ടീച്ചേഴ്സ് ഡേ ആണല്ലോ സെപ്റ്റംബർ 5. നമ്മൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മളുടെ ഫോമർ പ്രസിഡന്റിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ടീച്ചേഴ്സ് ഡേ. ഓക്കേ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പോർട്രേറ്റ് ഞാൻ സ്റ്റെൻസിലിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. അത് നമുക്ക് പിക്ചർ സ്റ്റെൻസിലും ആക്കണം, അതേപോലെ ഇതേപോലെ ഗ്രിഡും മാർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാനൊരു A4 എടുക്കുന്നു. A4 എടുത്തിട്ട് അതിൽ ഹൊറിസോണ്ടൽ ലൈൻസ് കാണുന്നത് ഏകദേശം 10 ലൈൻസാണ് ഹൊറിസോണ്ടൽ കാണുന്നത്. അപ്പോൾ ഞാനൊരു ഇതേപോലെ ഒരു സ്കെയിലിൽ ഞാൻ 20 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്യുന്നത്. 20നെ നമുക്ക് 10ആയിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 10 ഹൊറിസോണ്ടൽ ലൈൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ വെർട്ടിക്കലായിട്ട് അതിൽ കാണുന്നത് 7ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ 7 എന്ന് പറയുന്നത് 14 ആക്കുന്നുണ്ട്. മേലെ 14 സെൻറ്റിമീറ്റർ എടുത്ത് 2 വെച്ചിട്ട് എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ബോക്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ 4 സൈഡും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ബോക്സുകൾ വരയ്ക്കുക. 4 സൈഡും നമ്മൾ വരയ്ക്കണം, മാർക്ക് ചെയ്യണം. എന്നിട്ട് മാത്രം നമ്മൾ ലൈൻസ് കറക്റ്റായിട്ട് വരയ്ക്കുക. നാല് സൈഡ് മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈൻസ് കറക്റ്റായിട്ട് 2 ലൈൻസിൻ്റെയും ആ ഡോട്ട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ ഗ്രിഡ്സ് നമ്മൾ വരയ്ക്കുക. ഹൊറിസോണ്ടലായിട്ടും വരയ്ക്കുക, വെർട്ടിക്കലായിട്ടും വരയ്ക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ആ ഗ്രിഡ് മേക്കറിൽ തന്നെ 1 2 3 4 5 6 നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ ബോക്സിൻ്റെ ഏറ്റവും മേലെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് തീരെ എങ്ങനെയാണ് ആ ലൈൻസ് കറക്റ്റായിട്ട് തന്നെയാണോ പോകണമെന്ന് നമ്മൾ വരയ്ക്കുന്നത് കറക്റ്റായിട്ട്, അതായത് ഇതിൻ്റെ മേലെ നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടൽ ബോക്സസിലും നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ആക്യുറേസി കിട്ടും, നമ്മൾ തെറ്റിപ്പോകാതിരിക്കും. ഓക്കെ, നമ്മൾ വരയ്ക്കുന്നത് കറക്റ്റായിട്ട് തന്നെ. ഇപ്പോൾ 4ൻ്റെ ബോക്സിൽ എത്ര ഉണ്ട് നോക്കുന്നു. ആദ്യം ഇതാ മേലെ കണ്ടോ, 4ൻ്റെ ബോക്സിൽ മേലെ എത്ര ഭാഗം ആ പോർഷൻ നോക്കിയിട്ട് ഏകദേശം ആ ഒരു അതേപോലെ ആ ബോക്സിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ ഓരോരോ ബോക്സിൽ നോക്കിയിട്ട് വരയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ സ്റ്റെൻസിൽ കറക്റ്റായിട്ട് നമ്മൾ ആ സ്റ്റെൻസിൽ ഏകദേശം ഒരു പൊസിഷൻ നോക്കി ഓരോ ബോക്സിൽ എത്ര പോർഷൻ എത്തുന്നു അത് നോക്കി വരച്ചാൽ നമുക്ക് സ്റ്റെൻസിലായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ കുറച്ച് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുകയാണ്, പക്ഷേ ഇതൊരു ഏകദേശം ഒരു 1 അവറോളം എടുത്തൊരു വർക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റെൻസിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഫസ്റ്റ് ടൈം വരച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇതിപ്പം ഗ്രിഡ്സ് കുറവാണ്, നിങ്ങൾക്ക് ഗ്രിഡ്സ് വേണമെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രിഡ്സ് കൂടുതലായിട്ട് സെറ്റ് ചെയ്യാൻ പിന്നെ ഇപ്പോൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ അല്ലേ, അതേപോലെ തന്നെ ക്രോസ് ആയിട്ടുള്ള ലൈൻസൊക്കെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആക്യുറസി കൂട്ടി നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരു ബോക്സിനകത്ത് നമുക്കൊരു പിക്ചർ എത്ര നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ ആ ഒരു പാറ്റേണിൽ നമ്മൾ വരച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിരിക്കും. പിന്നെ എൻ്റെ സ്റ്റെൻസിൽ ആർട്ടിൻ്റെ വേറെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവുന്നതാണ്. അതിനുശേഷം ഒരു ബ്ലാക്ക് ലൈനർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഇതിപ്പോൾ ഞാൻ ആർട്ട് ലൈനിൻ്റെ ഒരു പെന്നാണ്, അതായത് ആർട്ട് ലൈനിൻ്റെ ഒരു പെൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്കെച്ചോ മാർക്കേഴ്സോ എന്തു വേണമെങ്കിലും യൂസ് ചെയ്യാം ട്ടോ അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം ഇതിനു ശേഷം നമ്മൾ വരയ്ക്കുന്നത് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക ബ്ലാക്ക് പോർഷൻ മാത്രം ബ്ലാക്ക് ആക്കുക വൈറ്റ് പോർഷൻ അങ്ങനെ തന്നെ വൈറ്റ് ആക്കി വെച്ചുകൊണ്ട് മെല്ലെ ചെയ്താൽ മതി ഓരോരോ ബോക്സ് ആയിട്ട് സെറ്റ് ചെയ്തു കൊണ്ടുപോകും നമ്മൾ ആദ്യം വരച്ച ചെറുപ്പം ഔട്ട്ലൈനിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് വരച്ചെടുക്കുക Complete വരച്ചതിന് ശേഷം ആ ബാക്കിലുള്ള ലൈൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ റൈസർ വെച്ചിട്ട് റൈസ് ചെയ്ത് കളയാം ഓക്കേ അപ്പോൾ നമ്മളുടെ പിക്ചർ ഫൈനലൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെൻസിൽ ആർട്ട് ചെയ്യുന്നത് ഓക്കേ കാണുമ്പോൾ സ്പീഡിൽ ഞാൻ ചെയ്തു എന്ന് തോന്നിയാലും കുറേ ടൈം എടുത്തിട്ടുണ്ട് ട്ടോ വീഡിയോ ഇഷ്ടമായിരുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്സ് ചെയ്യുക ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം എൻ്റെ ചാനൽ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആദ്യം തന്നെ ലഭിക്കുന്നതാണ്